மார்க்கு குமுடு நம்தூர் சேதிக்கே வாயி நா பிந்து முக்கியமான சேதிக இப்ப சொன்ன சலிகைக நல்லது எந்தும் ஆ சலிகனை சீக்கிரத்தி கொடுக்கணும் எந்த வீட்டி பல்றாம் அட்டைப்பாடி பச்சை பிள்ளை காலத்து கொப்பே பள்ளியோ வள்ளி ஈபி விவசாயிக சூதனமா இருக்கணும் எந்த கிருஷி வகுப்பு சொல்லி இருக்குது விரிவான செய்திக அட்டைப்பாடி பச்சை பிள்ளை காலத்து சாவாட காரியத்தை சரியான நடவடி எடுக்கணும் என்று கேட்டு கேசியு சம்ஸ்தான பிரசிடண்ட் அகிலதி ஒரு நாள் உண்ணாவிரதத்தை தொடங்கினது வடியாலே மினி சிவில் ஸ்டேஷன் சுத்துவட்டாரத்திலே கேசியு சம்ஸ்தான பிரசிடண்ட் கே எம் அபிஜித் உண்ணாவிரத சமரத்தை தொடங்கினது கேபிசிசி உபாத்தியக்ஷன் வி டி பல்ராம் சமரத்தை தொடங்கி வைத்தது சம்ஸ்தான சர்க்காரது அட்டைப்பாடிதி பச்சை பிள்ளை காலத்து சாவு காரணம் என்று வி டி பல்ராம் சொன்னது கேசியு ஜில்லா பிரசிடண்ட் ஜெயேஷ் காங்கிரஸ் பிளாக் பிரசிடண்ட் ஷிபு சிரியாக்கு எம் ஆர் சத்யன் என்பவர் பேசினார் அட்டைப்பாடிக்கு வேண்டி சம்ஸ்தான சர்க்கார் செகாக்கு நினைக்க பத்ததிகளை சீக்கிரத்தி செய்யணும் என்று கேட்டு வி டி பல்ராம் பச்சை பிள்ளைகளுக்கு சாவாட நிலைமீதி சர்க்கார் சொன்ன பத்ததிகளை நம்பிக்கொண்டதே எந்தும் யுத்த காலத்தை போல பத்ததிகளை சுதாரமாக்கி நடத்தணும் என்றும் கேபிசிசி உபாத்தியக்ஷன் வி டி பல்ராம் கேட்டது கோட்டத்திர ட்ரைபல் ஸ்பெஷாலிட்டி ஆஸ்பத்திரி பார்த்த பிறகே ஏடி ஸ்டுடியோக்கே வரகுள்ளேதே பல்ராம் ஈ நியமத்தை சொன்னது அட்டப்பாடியில் ஆதிவாசி குஞ்சுங்களிட சிசு மரணங்களும் மாதிரி மரணங்களும் ஆவர்த்திக்கப்படனதிண்ட் பிரதான உத்தரவாதி സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരും അതിലെ വിവിധ വകുപ്പുകളും വരുത്തുന്ന വീഴ്ചകൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാനിന്ന് അട്ടപ്പാടിയിൽ വരികയും വിവിധ വിഭാഗം ആളുകളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അട്ടപ്പാടിയിൽ കോട്ടത്തറയിലെ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലും സന്ദർശനം നടത്തുകയും അവിടുത്തെ ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും അടക്കമുള്ള ആളുകളുമായിട്ടും സംസാരിച്ചു. ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ സ്റ്റാഫ് പാറ്റേൺ എത്രയോ പരിമിതമായ രീതിയിലാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു താലൂക്ക് ആശുപത്രിക്ക് വേണ്ട സ്റ്റാഫ് പാറ്റേൺ പോലും അനുവദിച്ച് നൽകാൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഈ നിലയ്ക്കുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് 57 പുതിയ പോസ്റ്റുകൾ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തയ്യാറാക്കിയ പ്രപ്പോസൽ 2018 മുതൽ സംസ്ഥാന ഗവൺമെൻറ്റിന് മുമ്പിൽ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് മുമ്പിൽ പരിഹാരത്തിന് വേണ്ടി പരിഹരിക്കപ്പെടാതെ നിൽക്കുകയാണ്. ഫയല് അവിടെ അടയിരിക്കുകയാണ്. അതിൽ പരിഹാരമുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം നിലവിൽ അനുവദിക്കപ്പെട്ട സ്റ്റാഫ് സ്ട്രെങ്ത്തിൽ പോലും 8 വേക്കൻസികൾ നിലനിൽക്കുകയാണ്. ഡോക്ടർമാരുടെ വേക്കൻസികൾ സാമാന്യം നല്ല രീതിയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. പക്ഷേ നഴ്സിംഗ് അസിസ്റ്റൻറ്റുമാരടക്കമുള്ള റേഡിയോഗ്രാഫർ അടക്കമുള്ള ആളുകളുടെ വേക്കൻസികൾ നിലനിൽക്കുന്നതുകൊണ്ട് ആശുപത്രിയിൽ അർഹിക്കുന്ന ചികിത്സ വേണ്ടപ്പെട്ട രോഗികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. അതോടൊപ്പം ഗർഭിണികളായിട്ടുള്ള ആളുകളെ സ്ത്രീകളെ സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി പോലുമുള്ള സൗകര്യമില്ല. ഇതിനുവേണ്ടി മണ്ണാർക്കാടിനെയോ പെരിന്തൽമണ്ണയെയോ കോയമ്പത്തൂരിനെയോ ഒക്കെ ആശ്രയിക്കേണ്ടി വരികയാണ്. അതോടൊപ്പം അട്ടപ്പാടിയിൽ നിന്ന് ഈ പറഞ്ഞ ആശുപത്രികളിലേക്ക് അടിയന്തര സാഹചര്യത്തിൽ ഒരു രോഗിയെ മാറ്റണമെങ്കിൽ അത് കഴിയാത്ത വണ്ണം ഇവിടുത്തെ റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളും വലിയ തകർച്ചയെ നേരിട്ട് മുന്നോട്ട് പോകുന്ന അനുഭവം കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഗുരുതരമായിട്ട് തുടരുകയാണ്. അട്ടപ്പാടിയിലേക്കുള്ള റോഡ് കിഫ്ബി വഴി നല്ല നിലവാരത്തിൽ പുതുക്കിപ്പണിയും എന്ന പ്രഖ്യാപനം പിണറായി വിജയൻ സർക്കാരിൻ്റെ 1-ാം വർഷത്തിൽ തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ 5 വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിലും അട്ടപ്പാടിയിലേക്കുള്ള റോഡ് അങ്ങേയറ്റം ദുരിതപൂർവമായിട്ടുള്ള അവസ്ഥയിൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത, പ്രത്യേകിച്ചും രോഗികളെയും വഹിച്ചുകൊണ്ട് ആംബുലൻസുകൾക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഡോക്ടർമാരടക്കം പറയുന്നത് ഇവിടെയുള്ള രോഗികളെ ആംബുലൻസിൽ ഒരു 2 മണിക്കൂറിനുള്ളിലെങ്കിലും ടെർഷറി കെയർ ചികിത്സ കിട്ടുന്ന ഏതെങ്കിലും നല്ല ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ നിരവധി ജീവനുകൾ രക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആംബുലൻസിനകത്ത് വെച്ച് പോലും മരണങ്ങൾ സംഭവിക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നത് ഈ അടിസ്ഥാന സൗകര്യങ്ങളിലെ വീഴ്ചകൾ കാരണമാണ്. റോഡുകളടക്കം അടിയന്തരമായിട്ട് പുതുക്കിപ്പണിയാൻ ഗവൺമെൻറ് തയ്യാറാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ICDS ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും വലിയ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും വലിയ വീഴ്ചകളുണ്ടാകുന്നുണ്ട്. അംഗൻവാടികളിൽ പോഷകാഹാര കിറ്റുകൾ എത്തുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് ജനപ്രതിനിധികളടക്കം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും പിണറായി വിജയൻ സർക്കാർ 2-ാമത് അധികാരത്തിൽ വന്നതിന് ശേഷം, തെരഞ്ഞെടുപ്പിന് ശേഷം
ഈ വക കാര്യങ്ങളിലുള്ള വലിയ വീഴ്ച അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നായാലും ശരി, ഈ പറയുന്ന വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നായാലും ശരി, പട്ടികവർഗക്ഷേമ വകുപ്പിൻ്റെ കാര്യത്തിലായാലും ശരി, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും ശരി, ഇങ്ങനെ വിവിധ സർക്കാർ വകുപ്പുകൾ ഏകോപിപ്പിച്ച് പ്രവർത്തനം നടത്താത്ത സാഹചര്യമാണ് ഈ പറഞ്ഞ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അക്കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള പരിഹാരം വേണം. മന്ത്രി ഒക്കെ ഇവിടെ സന്ദർശിച്ച് ഒരു മാസ്റ്റർ പ്ലാനിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് ആത്മാർത്ഥതയോടുകൂടിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് നടപ്പാക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. വെള്ളി ഇ പി വ്യവസായിക സൂദാനമായി ഇരിക്കണോ എന്ന് കൃഷി വകുപ്പ് തെരുവിത്തിർക്കത്. ജില്ലാത്തി തേങ്കായ്മറത്തുകളെ ബാധിക്ക വെള്ളി ഇ പി ശല്യ ചിറ്റൂർ പെരുമങ്ങാടി കൊഴിഞ്ഞാമ്പാറ എന്താടാങ്കളത്തി പെറവിനാലെ വ്യവസായിക ജാഗ്രതയോടെ ഇരിക്കണോ എന്ന് പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്ര അധികാരിക തെരുവിത്തത്. വെള്ളി കളറുതി തരിക ഇതേ മാതിരിയാണ് ക്രമിക ഇലക്ക് അടിയോ വട്ടത്തിയോ പാതി വട്ടത്തിയോ മുട്ട പോടുകുത്. വെള്ളി പഞ്ചി മാതിരിയാണ് മൂടിക്ക് മുട്ടനെ മൂടി വെക്കാതും സെകുത്. അല്ലാതെ തേങ്കായ് ഓലകാലത്ത് അടിഭാഗത്തിരുന്ന് തണ്ണി ഉറിഞ്ചി കുടിക്കാതും രുചി സ്രവത്തെ വെളിയെ വിടുകാതും സെകുത്. ഈ വിസർജത്തെ തേടി എത്തുക കരിമ്പൂപ്പലുക തേങ്കായ് ഓലകാലത്തി പറവുകത്. അതിനാലെ തേങ്കായ് ഓലക കറുപ്പ് കളറുതി തെരികുത്. ഇത് പിന്നെ വെളിച്ച വരകാതിനെ ഇല്ലാതാക്കാക്ക് ഇത് വെള്ളാമേനെ ശരിക്കും ബാധിക്കൂ. കൃമികളെ മൊത്തമ ഇല്ലാതാക്കി പാതുകാപ്പ് ജൈവ കട്ടുപാട് മാർഗ വഴിയെ കൃമികൾക്ക് താക്കുതലിനെ കുറയ്ക്കാക്കും മുടികൂ. കൃമിബാധ ആന നാത്തുകളെ മെത്ത വ്യവസായ ഭൂമിക്ക് കൊണ്ടുപോകാതെ സുധാനമായി ഇരിക്കണു. തണ്ണി ദാസ്തി കിടക്ക ഇടങ്ങളത്തി പെസേസേത്ത് റംബ ശക്തിയോടെ തണ്ണിനെ ഉയലേക്ക് അടുത്ത് കൊടുത്താക്കി കൃമികൾക്ക് പല വളർച്ചകളെയും ഉയലെ തിരുന്ന് ഇല്ലാതാക്കാക്കും മുടികൂ. മേ ദാസ്തിനാലെ കട്ടുപാട് മാർഗക ഇല്ലാതെനാലെ ഇതട താക്കുതലെ കുറയ്ക്കാക്കാവൂ. തേങ്കായ് മരത്താട വള പോടുകാതുമോ ഒരു ശരിയാന കാരണത. മണ്ണ് ആരാച്ചി പണ്ണിനാതാട അടിസ്ഥാനത്തിൽ സ്വന്ന കണാക്കിതിതേ വളകളെ കൊടുക്കാക്കു പാക്കണു. ഏത്തവും നല്ല കട്ടുപാട് മാർഗത പ്രകൃതി ഇരിക്ക മിത്ര കൃമികൾക്ക് വളർകാക്ക് ആന വൈ ഒറുക്കുകാത്. വെള്ളി ഇ പികൾത്ത് സമാധി ഘട്ടത്തിനെ തിന്ത് നാശം പണ്ണുക മിത്ര കൃമികളാണ് മെത്ത പൂച്ചിക എൻകാടിയ ജനസിൽ പെടുക ഇതുക. ഈ മിത്ര കൃമിക താക്കുക സമാധി ഘട്ട കറുപ്പ് കളറുതി തെരിക സമാധി ഘട്ടങ്ങളെ എടുത്ത് വെള്ളി ഈ പിത് താക്കുതലതിർക്ക തേങ്കായ് മരകളെ തോപ്പുകളത്തിയും പോടുക മിത്ര കൃമികൾത്ത് പിറവുകക്കാന വയ്യൊർക്കുകുതു. ഓലകളത്തി ഉണ്ടാകുക കരിമ്പൂപ്പലുകളെ ഇല്ലാതാക്കുകക്ക് ചിന്ന ചൂടോടെയാന കെഞ്ചിത്തണ്ണിനെ റെച്ചുക അത് നല്ലതേ. അല്ലാതെ കരിമ്പൂപ്പലുകളെ തിന്തു നാശം പണ്ണുക വണ്ടുകളും ഇയർക്കേതി ഇരുന്ന് വ്യവസായികൾക്ക് ഉപകാരമാണ് ജീവികളെ ഇറുക്ക വിടുകാതും വളർത്തുകാതും ദാസ്തി പണ്ണുകാതും രാസകീടനാശിനികളെ പോടുകാതും അടിയോടെ ഇല്ലാതാക്കണു. എന്താ വെള്ളി ഈ പികൾത്ത് താക്കുതൽ ദാസ്തിയാന 5% വേപ്പണ്ണെ അല്ലാട്ടി 5% വേപ്പങ്കൊട്ടെ സത്ത് അല്ലാട്ടി 2 വെള്ളി വെങ്കായ ഇത് ഏതാ സ്വന്തു തെളിവേന ഇയർക്കേതി റെച്ചിക്കൊടുത്ത നല്ലത് എന്ത് അധികാരിക തെരുവിത്തത്. കോട്ടത്തറ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇതി ഗസ്റ്റ് ലെക്ചർ ഓൺ വുമൺ എംപവർമെന്റ് എന്താ പരിപാടി നടത്തിനാറ്. കോളേജ് ഇതി വുമൺ സെല്ലുത് തെലമെതി നടത്തിന പരിപാടി ഇതി ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്റർ ഡയറക്ടർ ഉമാപ്രേമൻ മുഖ്യ പേച്ച് വാർത്ത നടത്തിനത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രസാദ് എം ജി അധ്യക്ഷനായിരുന്നത്. കൊമേഴ്സ് വിഭാഗ മേലധികാരി കെ ആർ മലർചിത്ര അസിസ്റ്റന്റ് പ്രൊഫസർമാരാണ് സി വി വിൽസന്റ് ആശ ടി രാജൻ പ്രീത മോൾ വുമൺ സെൽ ജോയിന്റ് സെക്രട്ടറി പ്രിയങ്ക എന്നിവർ പേശിനാർ. പക്ഷേ ഞാൻ ഡിസപ്പോയിൻ്റ് ആണത്. നിങ്ങളെയെല്ലാം ഞാൻ എൻകോർമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനുള്ള ഒരു സപ്പോർട്ട് കിട്ടേണ്ട ഒരു ടീം ഇവിടെ ഇല്ല. നിങ്ങളെല്ലാവരും എംപവറായിട്ട് അത് വീട്ടിൽ പോയി ഇംപ്ലിമെൻ്റ് ചെയ്യണം വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബ്രദറിൻ്റെ ഫാദറിൻ്റെ ഫ്യൂച്ചറിൻ്റെ ഹസ്ബൻഡിൻ്റെ ഒക്കെ പെർമിഷൻ കിട്ടണം. ഇപ്പോഴും നമ്മുടെ സൊസൈറ്റി അങ്ങനെ തന്നെയാണ്. എംപവർ ചെയ്യുന്ന നിങ്ങളുടെ ആ പവർ സൊസൈറ്റിയിലേക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് സപ്പോർട്ട് കിട്ടേണ്ട മെയിൻ കൂടി ഇവിടെ ഉണ്ടാവണം. അതാണ് യഥാർത്ഥത്തിൽ വിമൻ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരാൾ വന്ന് എന്തെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നാട്ടിൽ നടപ്പിലാവാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒറ്റമാണ്. നിങ്ങൾക്ക് എന്ത് നിങ്ങൾ അല്ലെങ്കിൽ എന്താ ഇപ്പോൾ നിങ്ങളെല്ലാം ഫെമിനിസ്റ്റ് ആക്കേണ്ടി വരും. അവിടെ ചെന്ന് ഫൈറ്റ് ചെയ്തിട്ട് പുറത്തു പോകാന്ന് അത് ഭയങ്കര കഷ്ടമാണ്. ആസ് എ സോഷ്യൽ വർക്ക് റിഫോമറാണ് ഞാൻ, വർക്കറല്ല, ഞാനൊരു സോഷ്യൽ റിഫോമറാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം 25 years ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് എ സിംഗിൾ വിമനായിട്ട്. എനിക്ക് യാതൊരു രീതിയിലും
ബുദ്ധിമുട്ടുകളില്ലാതെ ഒന്നും ഇരുന്നിട്ടില്ല. ചിലർ വിചാരിക്കും 25 years ലോങ് ജേർണി. ഞാൻ വിഡോ ആവുന്നത് 26th ageലാണ്. 26th age ഒരു 15 months വരെയുള്ള ട്രാവൽ ഒരു 10 minutes ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. പക്ഷേ ഈക്വാലിറ്റിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. എംപവർമെൻ്റ് സെക്കൻഡാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ സ്ത്രീ വിമൻ എംപവർമെൻ്റ് പ്രൊജക്റ്റും ഫെയിലിയർ ആവാനുള്ള ബേസിക് കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നമ്മളെ മാത്രം എംപവർ ചെയ്യുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യും? ഇത് കേൾക്കണ്ടേ? നമ്മളൊരു മീറ്റിങ്ങിന് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർക്കെതിരെ എന്തൊക്കെയോ സംസാരിക്കാൻ പോവുകയാണ്, അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുകയാണ് എന്നാണ് അവർക്ക് മനസ്സിലാവുന്നത്. അട്ടപ്പാടി ദി വംശക്കൊലക്കാന വേല എന്തു കുമ്മനം രാജശേഖരൻ. സംഘമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി നിർദ്ദേശിച്ചതും ആവശ്യപ്പെട്ടതനുസരിച്ച് രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ്, ഒരു ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റിയാണ്. വാസ്തവത്തിൽ ഈ അട്ടപ്പാടി ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിച്ചു നോക്കുന്ന, ഉറ്റുനോക്കുന്ന, വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ആദിവാസി സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. തികച്ചും മനുഷ്യാവകാശ ധ്വംസനമാണ് ഇവിടെ നടക്കുന്നത്. മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കാത്ത വളരെ ചുരുക്കം സ്ഥലങ്ങളെ ഇന്ന് ഇന്ത്യയിൽ ഇങ്ങനെ കാണാൻ കഴിയും. ഇതേക്കുറിച്ചുള്ള നിരവധി പരാതികൾ കിട്ടിയിട്ടുണ്ട്, പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മുന്നിലുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലുണ്ട്. ഇതേക്കുറിച്ചെല്ലാം അന്വേഷിച്ച് അതിലെ വസ്തുതകൾ എന്ത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു സംഘത്തിൻ്റെ ഉദ്ദേശം. ഇന്നിവിടെ യാത്ര ആരംഭിക്കുകയാണ്. പ്രധാനമായും കിട്ടിയിരിക്കുന്ന പരാതികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ആദിവാസി സഹോദരങ്ങൾക്ക് ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. അതായത് അവരുടെ ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വേണമല്ലോ. ഒന്ന്, അവരുടെ ആരോഗ്യം, അവരുടെ വിദ്യാഭ്യാസം, അവർക്ക് ആവശ്യമായിട്ടുള്ള ജീവിത ഉപാധികൾ, ആഹാരം, കൃഷി, അവർക്ക് എന്തെങ്കിലും ഒരു കച്ചവടമോ അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ സ്വയം പര്യാപ്തമായ ഒരു ജീവിതം നയിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള പരാതികൾ ധാരാളം. വലിയൊരു പരാതിയുടെ പ്രവാഹമാണ് കുറേ നാളുകളോളമായിട്ടുണ്ടാകുന്നത്. അതിനിടയിലാണ് ഈ ശിശു മരണം സംബന്ധിച്ച കാര്യങ്ങൾ. അതുകൂടി ആയപ്പോഴേക്കും പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ്, വളരെ അങ്ങേറ്റം ഗൗരവമേറിയതാണ്. ഇത് വളരെ നിസ്സാരമായി തള്ളിക്കളയാവുന്നതല്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വക കാര്യങ്ങൾ യാതൊരു ശ്രദ്ധയും പുലർത്തുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഇപ്പോൾ തന്നെ ആദ്യ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ രൂക്ഷഭാവം നമുക്ക് എത്രത്തോളമുണ്ട്, ഗുരുതരാവസ്ഥ എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ശിശുമരണം എന്ന് പറഞ്ഞ് മാത്രം ഒരു ബ്രാക്കറ്റിൽ ഒതുക്കി നിർത്താവുന്ന ഒരു വിഷയമല്ല. ഒരു ഇതൊരു വലിയ വിപുലമായ മാനമുള്ള ഒരു മൾട്ടി ഡൈമെൻഷൻ, ഒരു അങ്ങേയറ്റം വിവിധങ്ങളായിട്ടുള്ള മാനങ്ങളുള്ള ഒരു വലിയ രൂക്ഷമായ വിഷയമാണ് ഇത്. വാസ്തവത്തിൽ ഒരു സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ നടത്തുന്ന ഗൂഢനീക്കം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു വംശഹത്യ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുമാറ് അത്രത്തോളം വലിയ ഒരു തലമുറ തന്നെ നശിപ്പിച്ച് കളയാം എന്ന് വിചാരിക്കുന്ന വിധത്തിലുള്ള അവഗണനയുണ്ട്. അതോടൊപ്പം തന്നെ ഗൂഢമായിട്ടുള്ള കരുനീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വേണം കരുതൽ. എന്തായിരുന്നാലും ഇത് ഒരു മനുഷ്യാവകാശ ധ്വംസനമാണ്. മനുഷ്യജീവനികൾ അട്ടപ്പാടി ദി പച്ചപ്പുള്ളിക സത്താത് നാല് യൂറുകൾക്ക് വെൽഫയർ പാർട്ടി കച്ചി കരാർ വന്ന് പാത്താറ്. പച്ചപ്പുള്ളിക സത്ത സംഭവത്തിൽ അട്ടപ്പാടി ആദിവാസി യൂറുകൾക്ക് വെൽഫയർ പാർട്ടി സംസ്ഥാന ജില്ലാ കച്ചി കരാർ വന്ന് പാത്താറ്. ആദിവാസി യൂറുകാലത്തി പച്ചപ്പുള്ളികാലത്ത് സാവാട കാരണ തീർന്ന് സംസ്ഥാന സർക്കാർ ഒഴിഞ്ഞു മാറ മുടിയാതെന്തും സത്ത് സാപ്പാട് കമ്മി നാലെ പുള്ളേക സാഗ അത്യന്ത ഭയങ്കരമായ ജീവ പ്രശ്നങ്ങളോടെയാണ് സർക്കാരത് ഉത്തരവാദം ഇല്ലാതെ പക്ക വിറകതെ നിർത്തണമെന്നും ദാസ്തി കാലമ ആദിവാസി യൂറുകാലത്തി ഇരുക്ക ഭയങ്കരമായ ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാന നല്ല ആരോഗ്യ പദ്ധതി പ്രഖ്യാപനം പണി സീക്രമ സംസ്ഥാന സർക്കാർ നടത്തണോ എന്തും സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ കരിപ്പുഴത്ത് തേവെ പാക്കാക്ക് വന്നതി ഭൂമി സമര സമിതി സംസ്ഥാന കൺവീനർ ഷഗീബ് ചോഴിയക്കോട് ജില്ലാ സമര വകുപ്പ് കൺവീനർ സെയ്ദ് ഇബ്രാഹിം ജില്ലാ മീഡിയ സെക്രട്ടറി കെ വി അമീർ എന്നിവർ സേന്താറ്. അവരുടെ ജീവിത പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മളിത് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോഴും അല്ലാതെ നോക്കുമ്പോഴും നിരവധി കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും വേദനാജനകമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏത് നിലയ്ക്ക് പരിശോധിക്കുമ്പോഴും
കുഞ്ഞുങ്ങളിങ്ങനെ മരിച്ചു വീഴുന്നതിൻ്റെ അടിസ്ഥാന കാരണം പോഷകാഹാരക്കുറവ് മൂലമാണ് എന്ന് വളരെ വ്യക്തമായി അധികാരികൾ കടക്കം ബോധ്യപ്പെടുത്തി. അത് നിരന്തരമായി ഈ ഒരു കൊല്ലത്തിനകത്ത് 13-14 കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ ഒരു ദിവസം തന്നെ ഒന്നിലധികം കുഞ്ഞുങ്ങൾ പോലും മരിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകും. ഇപ്പോൾ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ മാത്രം നമ്മുടെ നമ്മുടെ വകുപ്പുകളെ ഏകോപിപ്പിക്കുക, അതിനുവേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുക, പരിഹാരത്തിന് വേണ്ടി മുറവിളി കിട്ടുക, അതുമായി ബന്ധപ്പെട്ട് വലിയ അഭിപ്രായങ്ങൾ പറയുക എന്നതിനപ്പുറത്ത് ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ ഇത്തരം ഒരു സാഹചര്യം ദീർഘകാലമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പരിഹരിക്കാൻ ആവശ്യമായ മുൻകരുതലെടുത്തുകൊണ്ടുള്ള സമീപനം സർക്കാരുകളുടെയോ ഉദ്യോഗസ്ഥരുടെയോ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. ഇതേറ്റവും പ്രതിഷേധാർഹമാണ്. ഈ ദുരന്തങ്ങൾക്ക് ശേഷമുള്ള ഇടപെടലല്ലാതെ ദുരന്തമുണ്ടാവാതിരിക്കാനുള്ള ഒരു നിലപാടിൽ നിന്നുകൊണ്ട് ഈ സാധാരണക്കാരെ ആദിവാസികളെ സംരക്ഷിക്കുവാൻ സർക്കാരുകൾക്കും ഉദ്യോഗസ്ഥർക്കും കഴിയാതെ പോകുന്നത് തീർച്ചയായും പ്രതിഷേധാർഹമാണ്. ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം സമയബന്ധിതമായി നടപ്പാക്കേണ്ടതുണ്ട്. വെൽഫെയർ പാർട്ടി വളരെ കൃത്യമായി പറയുന്നത് ആദിവാസി മേഖലയിൽ നിലനിൽക്കുന്ന അനാരോഗ്യകരമായി ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു ആരോഗ്യ പദ്ധതി നടപ്പാക്കി സമ്പൂർണമായി അടിയന്തരമായി നടപ്പാക്കണമെന്നുള്ളതാണ് വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. തീർച്ചയായും ഇത് പ്രത്യക്ഷമായി ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നതുവരെ സജീവമായി തെരുവിലിറങ്ങാൻ ആദിവാസികൾ ഒപ്പം നിന്നുകൊണ്ട് പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കും തയ്യാറാവുകയാണ് വെൽഫെയർ പാർട്ടി എന്നതുകൂടി ഈ സാഹചര്യത്തിൽ. പിന്നെയും മുഖ്യമാന സേദിക ഇപ്പ സൊന്ന സലികകൾ നല്ലത് എന്തും ആ സലികനെ സീക്രത്തി കൊടുക്കണോ എന്ത് വി ടി ബൽറാം. അട്ടപ്പാടി പച്ചപ്പിള്ളേകാലത്ത് കൊപ്പയ പള്ളിയോ വെള്ളി ഇ പി വ്യവസായിക സൂതനമായി ഇരിക്കണോ എന്ത് കൃഷി വകുപ്പ് ചൊല്ലിയിരിക്കുന്നത്. ഇന്നത്തെ സേതി മൂടുന്നതു എല്ലാവർക്കും കുമുടും.